നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ബാർബി എന്ന സിനിമയുടെ പ്രദർശനം നിരസിക്കാനോ അംഗീകരിക്കാനോ വാർത്താ വിതരണ മന്ത്രാലയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സിനിമയുടെ നിലവിലെ പതിവ് കുവൈറ്റ് മൂല്യങ്ങൾക്കും നിയമങ്ങൾക്കും അനുസൃതമായാണെന്ന് പരിശോധിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. ചിത്രത്തിന്റെ ഒറിജിനൽ അല്ലെങ്കിൽ പരിഷ്കരിച്ച പതിപ്പ് അംഗീകാരം ലഭിച്ചാൽ ഉള്ളടക്കം അവലോകനം ചെയ്യാനും സെൻസർഷിപ്പിനും വിധേയമാക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ബാർബി സിനിമ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശേഷം രാജ്യത്തെ മൂല്യങ്ങളും നിയമങ്ങളും ലംഘിക്കുന്ന ഒരു സിനിമയും പ്രദർശിപ്പിക്കാൻ മന്ത്രാലയം ഒരിക്കലും അനുവദിക്കില്ലെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. താമസാനുമതി റദ്ദാക്കപ്പെട്ടവരോ മരിച്ചവരോ ആയ പ്രവാസികളുടെ പേരിലുള്ള വാഹനം ഉപയോഗിക്കുന്നതിന് മുമ്പ് നിയമ നടപടികൾ പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം പിഴയും വാഹനം പിടിച്ചെടുക്കൽ അടക്കമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് താമസാനുമതി റദ്ദാക്കപ്പെട്ടവരോ മരിച്ചവരോ ആയ പ്രവാസികളുടെ പേരിൽ 87,140 വാഹനങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽഹമ്മദ് അൽ സബയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സമിതിയുടെ അന്വേഷണത്തിനാണ് ഇവ തെളിഞ്ഞത്. റെസിഡൻസി റദ്ദാക്കപ്പെട്ടതോ മരിച്ചതോ ആയ വ്യക്തികളുടെ ഉടമസ്ഥതയുള്ള വാഹനം മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവ കൈവശം വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന എല്ലാവരും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഈ മാസം 5 ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾ നടക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ വ്യക്തമാക്കി. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഘട്ടമായതിനാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വ്യക്തമായി കാണാവുന്ന ചന്ദ്രൻ ഈ മാസം 1 മുതൽ രാജ്യത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഓഗസ്റ്റ് 10 വൈകിട്ട് ബുധൻ ഗ്രഹം സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ ദൃശ്യമാകും. ഓഗസ്റ്റ് 12-നും 13-നും ഇടയിൽ പെർഷാവീസ് എന്നറിയപ്പെടുന്ന ഉൽക്കകളുടെ വർഷവും ഉണ്ടാകും. ഓഗസ്റ്റ് 27-ന് സൂര്യനിൽ നിന്നും ഭൂമിയുടെ മറുവശത്ത് ശനിഗ്രഹം പ്രത്യക്ഷപ്പെടുമെന്നും അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. സൂര്യാസ്തമനം മുതൽ സൂര്യോദയം വരെ ഇത് ദൃശ്യമാകും. ഓഗസ്റ്റ് അവസാനം വരെ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ കുവൈറ്റിന്റെ ആകാശത്ത് പ്രകാശിക്കും. അതോടെ ഒരു മാസത്തിൽ 2 പൂർണ്ണചന്ദ്രന്മാരുണ്ടാകും. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുക, അമിത വേഗത, റോഡിലെ അശ്രദ്ധ, യാത്രക്കാരെ കൊണ്ടുപോകാൻ വ്യക്തിഗത വാഹനങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ ഗുരുതരമായ ട്രാഫിക് നിയമലംഘനം നടത്തുന്നതിന് 2 മാസത്തിനുള്ളിൽ 100-ഓളം പ്രവാസികളെ നാടുകടത്താൻ തീരുമാനങ്ങൾ പുറപ്പെടുവിച്ചു. ഗതാഗത നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ട്രാഫിക് പട്രോളിംഗ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് മുതിർന്ന സ്ത്രീ മുങ്ങി മരിച്ചു. അഗ്നിരക്ഷാസേനയും മറൈൻ റെസ്ക്യൂ സംഘവും വിഷയം കൈകാര്യം ചെയ്ത സ്ത്രീയുടെ മൃതദേഹം വീണ്ടെടുത്തതായും ജനറൽ ഫയർഫോഴ്സിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം അറിയിച്ചു. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി അഗ്നിരക്ഷാസേനയും മറൈൻ റെസ്ക്യൂ സംഘവും എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗതാഗത കുരുക്കിനിടെ നടപ്പാതയിലൂടെ വാഹനമോടിച്ച ഡ്രൈവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. സംഭവത്തിൽ കേസെടുത്ത് ആഭ്യന്തര മന്ത്രാലയം വാഹനം പിടിച്ചെടുത്തു. വൺ വേ ലൈനിൽ മുമ്പിലുള്ള വാഹനത്തെ മറികടക്കാൻ ഇയാൾ നടപ്പാതയിലൂടെ വാഹനം ഓടിക്കുകയും കൂട്ടിയിടിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുകയുണ്ടായി. ഗതാഗത നിയമങ്ങളുടെ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിന് പുറമെ ആഭ്യന്തര മന്ത്രാലയം വാഹനം കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയുമായിരുന്നു. ഡ്രൈവർക്കെതിരെ നിയമലംഘനത്തിന് കേസെടുത്തു. സിവിൽ ഐഡി കാർഡുകളുടെ ഹോം ഡെലിവറി സേവനം ഉടൻ ആരംഭിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. നേരത്തെ കാർഡുകൾ വീട്ടിൽ വിതരണം ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് നിലയ്ക്കുകയായിരുന്നു. സേവനം പുനരാരംഭിക്കുന്നതോടെ വിദേശികൾക്ക് അവരുടെ താമസ സ്ഥലത്തേക്ക് നേരിട്ട് സിവിൽ ഐഡി കാർഡുകൾ ലഭ്യമാകും. രാജ്യത്ത് ഫാമിലി വിസ സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം ഈ വർഷം അവസാനത്തോടെ പുതിയ നിബന്ധനകൾ പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. വർഷത്തിലേറെ ഫാമിലി വിസകൾ താൽക്കാലികമായി കുവൈറ്റിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. മകനോ മകളോ അല്ലെങ്കിൽ 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോ അവരുടെ കുട്ടിയോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക കാർഡ് അനുവദിക്കുന്നതും സന്ദർശകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതും പുതിയ തീരുമാനത്തിൽ ഉൾപ്പെടുന്നു. താമസക്കാരന്റെ സഹോദരനോ സഹോദരിക്കോ വിസ അനുവദിക്കില്ല. ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് 500 കേഡി വരെ എത്തും. സന്ദർശന കാലയളവ് 1 മാസത്തിൽ കവിയാൻ പാടില്ല എന്നിങ്ങനെയാണ് നിബന്ധനകൾ. സന്ദർശക വിസ അനുവദിക്കുന്നതിനുള്ള ഫീസ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് 100% വർദ്ധിപ്പിക്കും. സന്ദർശന കാലയളവ് അവസാനിച്ച ഉടൻ തന്നെ സന്ദർശകൻ രാജ്യം വിടണമെന്ന് അപേക്ഷകൻ വാഗ്ദാനം ചെയ്തതാണ് പുതിയ വ്യവസ്ഥകൾ. ഇവർ പോയില്ലെങ്കിൽ അവരുടെ വിസയ്ക്ക് അപേക്ഷിച്ച താമസക്കാരൻ നിയമപരമായും ഉത്തരവാദിത്തപ്പെട്ടവരും സാമ്പത്തികവും ഭരണപരമായ ശിക്ഷയ്ക്ക് വിധേയനാവുമെന്നും വിസയ്ക്ക് വിസ നൽകുന്നതിൽ ശാശ്വതമായി വിലക്കുന്നതിനുൾപ്പെടെയാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നത്. മുബാറക് കബീർ ഗവൺമെന്റിലും ഹവല്ലി ഗവൺമെന്റിലും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 10 പ്രവാസികളെ പിടികൂടി. പണത്തിന് പകരമായി പൊതു സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അവിഹിത പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. റെസിഡൻസി നിയമം ലംഘിച്ച നാല് പേർക്ക് അഭയം നൽകിയ വ്യാജ ഗാർഹി ഓഫീസർ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് പിടികൂടാൻ കഴിഞ്ഞു. കൂടാതെ ജഹ്റ, ഫർവാനിയ, ക്യാപിറ്റൽ, അഹമ്മദി എന്നീ ഗവൺമെന്റുകളെ വിവിധ മേഖലയിൽ സുരക്ഷാ ക്യാമ്പയിനുകൾ വഴി 128 നിയമലംഘകരെ പിടികൂടി. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 255 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 700 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267 രൂപ 45 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.